തലസ്ഥാനത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുകയാണ്. ഓണത്തിന് ആദ്യ മദർഷിപ്പ് തുറമുഖത്തെത്തുമ്പോൾ വലിയ അനുബന്ധ വികസന പദ്ധതികൾക്കാണ് ചിറകുമുളയ്ക്കുന്നത്. വികസന സ്വപ്നങ്ങൾ കപ്പൽ കയറുമ്പോൾ സംസ്ഥാനത്തെ വ്യവസായ ഇടനാഴിയായി തിരുവനന്തപുരം മാറും. ഏഷ്യാനെറ്റ് ന്യൂസ് പരമ്പര തുടങ്ങുന്നു വികസനത്തിന്റെ വിസിൽ. കേരളത്തിന്റെ വികസനത്തിൽ നാഴികക്കല്ലായി മാറുന്ന വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യത്തിലേക്ക്. ചൈനയിൽ നിന്നുള്ള ക്രെയിനുകളുമായി സെപ്റ്റംബറിൽ ആദ്യ മദർഷിപ്പ് വിഴിഞ്ഞത്തെത്തും. അടുത്ത വർഷം സെപ്റ്റംബറോടെ വിഴിഞ്ഞം തുറമുഖം പൂർണ്ണ തോതിൽ പ്രവർത്തന സജ്ജമാകും. സെപ്റ്റംബറിൽ ആദ്യ കപ്പൽ അടുക്കുന്നതിന് മുന്നോടിയായി വിഴിഞ്ഞത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ തകൃതിയിൽ. അനുബന്ധ വികസന സാധ്യതകൾ മുന്നിൽ കണ്ടുകൂടിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. കടലിൽ കല്ലിട്ട് തുറമുഖ പ്രദേശത്തെ വേർതിരിക്കുന്ന പുലിമുട്ടിന്റെ നിർമ്മാണം 2360 മീറ്റർ പൂർത്തിയായി. ശേഷിക്കുന്നത് 660 മീറ്റർ മാത്രം. മൺസൂൺ വെല്ലുവിളിയാണെങ്കിലും സെപ്റ്റംബറിൽ നിർമ്മാണം പൂർത്തിയാകും. ഭാവിയിൽ 4000 മീറ്റർ വരെ നീളും പുലിമുട്ട്. 800 മീറ്റർ ബെർത്തിന്റെ പൈലിംഗ് പൂർത്തിയായി. ബാക്കിയുള്ളത് ബെർത്തിന്റെ സ്ലാബ് നിർമ്മാണം. ഘട്ടംഘട്ടമായി ബെർത്തിന്റെ നീളം 2000 മീറ്ററാക്കും. ചൈനയിൽ നിന്നുള്ള 40 ക്രെയിനുകളുമായി ആദ്യ മദർഷിപ്പ് വിഴിഞ്ഞത്തെത്തും. തുറമുഖത്തിനകത്ത് മാത്രം ആദ്യഘട്ടത്തിൽ 650 പേർക്ക് നേരിട്ട് തൊഴിൽ. നിർമ്മാണം പൂർത്തിയാകുമ്പോൾ 100,000 തൊഴിലവസരങ്ങൾ. ചരക്കുകളുമായി വരുമ്പോൾ അതിനെ റീപാക്ക് ചെയ്ത് എടുക്കുന്ന ഒരു വലിയ ഇൻഡസ്ട്രിയാണ്. ആയിരക്കണക്കിന് ആളുകൾക്ക് ആ നിലയിൽ തൊഴിൽ കിട്ടും. പല വ്യവസായ സംരംഭങ്ങൾക്കും പ്രവർത്തിക്കാനുള്ള പാർക്കുകൾ ആരംഭിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ തീർച്ചയായും ആ പ്രദേശത്തിന്റെ മുഖച്ഛായ മാറും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതോടെ കൊളംബോ തുറമുഖം കൈകാര്യം ചെയ്തിരുന്ന നല്ലൊരു ഭാഗം ട്രാൻസ്ഷിപ്മെന്റ് കാർഗോ വിഴിഞ്ഞത്തെത്തും. ടൂറിസം കേന്ദ്രമാക്കി വികസിപ്പിച്ച് ക്രൂസ് ടൂറിസം ഹബ്ബാക്കി വിഴിഞ്ഞത്തെ മാറ്റാനും ആലോചനയുണ്ട് തുറമുഖ വകുപ്പിന്. മുഹമ്മദ് കൗസർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.